ഹായ് വ്യൂവേഴ്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയേഷ്. ഞാൻ മലമ്പുഴ ഐ ടിയിലെ ഫിറ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഈ വീഡിയോയിലൂടെ ഹൈഡ്രോളിക്സ് കോമ്പണൻസിനെ കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത്. ഒരിക്കൽ കൂടെ ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോളിക് കോമ്പണൻസ്. ആദ്യമായി എന്താണ് ഹൈഡ്രോളിക്സ് എന്ന് നോക്കാം. ഹൈഡ്രോളിക്സ് ഈസ് എ സയൻസ് ആൻഡ് ടെക്നോളജി ഡീലിംഗ് വിത്ത് ദി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് വിശദമാക്കുന്ന സയൻസോ ടെക്നോളജിയോ ആണ് ഹൈഡ്രോളിക്സ് എന്ന് നമുക്ക് സിമ്പിളായി പറയാം. അടുത്തതായി ഹൈഡ്രോളിക് സിസ്റ്റം. ലിക്വിഡ് ഒരു ട്രാൻസ്മിറ്റിംഗ് ഫ്ലൂയിഡായി ഉപയോഗിക്കുന്ന ഒരു വർക്കിംഗ് സിസ്റ്റത്തെയോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റത്തെയോ ആണ് ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈഡ്രോളിക്സ് എന്ന വാക്ക് ഗ്രീക്ക് പദമായ ഹൈഡ്ര, ഓളിക്സ് എന്നിവയിൽ നിന്നുമാണ് ഉണ്ടായത്. ഹൈഡ്ര എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ജലം എന്നാണ്. അതുപോലെ ഓളിക്സ് എന്ന പദത്തിൻ്റെ അർത്ഥം പൈപ്പ് എന്നാണ്. ഇനി ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓട്ടോമൊബൈൽ ബ്രേക്കിംഗ്, പവർ സ്റ്റിയറിംഗ്, എലിവേറ്റർ, എർത്ത് മൂവിംഗ് എക്യുപ്മെൻറ്റ്സ്, ജാക്സ്, പ്രസ്, റിവറ്റിംഗ് മെഷീൻ, ടൂൾ ഫീഡിംഗ് മെക്കാനിസം എക്സെട്ര. സാധാരണ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് വിസ്കസ് പെട്രോളിയം ഓയിലാണ്. അതിനെക്കുറിച്ച് എല്ലാം വിശദമായ വീഡിയോകൾ പിന്നീട് ചെയ്യുന്നതാണ്. അടുത്തതായി ചില ടേംസ് പരിചയപ്പെടാം. വർക്ക്. എന്താണ് വർക്ക്? വർക്ക് ഈസ് ഡിഫൈൻസ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി ഡിസ്റ്റൻസ് ഇൻ വിച്ച് ദ ഒബ്ജക്റ്റ് ഹാസ് മൂവ്ഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സിൻ്റെയും ഫോഴ്സ് മുഖേന ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരത്തിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് ഹൈഡ്രോളിക് വർക്കും മെക്കാനിക്കൽ വർക്കും തമ്മിലുള്ള കമ്പാരിസൺ കാണാം. ആദ്യത്തേത്, ഒരാളൊരു ഭാരമേറിയ വസ്തു നിരക്കി നീക്കുന്ന മെക്കാനിക്കൽ വർക്കിൻ്റെയാണ്. ഇതിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് മുഖേന വസ്തു നീയ ദൂരത്തിൻ്റെയും പ്രൊഡക്റ്റാണ്. അടുത്ത ചിത്രം, ഒരു സിലിണ്ടറിൽ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു പിസ്റ്റൺ നീക്കുന്നതാണ്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് പിസ്റ്റൺ നീക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് മുഖേന പിസ്റ്റൺ നീങ്ങിയ ദൂരത്തിൻ്റെയും പ്രൊഡക്റ്റാണ്. ഇനി ഈ ചിത്രം നോക്കാം. ഇതിൽ വ്യത്യസ്ത രൂപത്തിലും അളവിലുമുള്ള പാത്രങ്ങളെ തമ്മിൽ പൈപ്പ് മുഖേന ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിലൊരു ലിക്വിഡ് നിറച്ചിട്ടുള്ളതായും കാണാം. എന്നാൽ വ്യത്യസ്ത അളവിലും രൂപത്തിലാണെങ്കിലും ഇതിൽ നിറച്ച ലിക്വിഡ് എല്ലാ പാത്രത്തിലും ഒരേ ലെവലിൽ ആണ് നിൽക്കുന്നത് എന്ന് കാണാം. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇതിൽ നിറച്ചിരിക്കുന്ന ലിക്വിഡിൻ്റെ ഇൻറ്റേണൽ പ്രഷർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ ഇതിൽ നിറച്ചിരിക്കുന്ന ലിക്വിഡിൻ്റെ ഏതൊരു പോയിൻ്റിലെയും പ്രഷർ എന്ന് പറയുന്നത് അതിനുള്ളിലെ ലിക്വിഡിൻ്റെ ഹൈറ്റിന് ആനുപാതികമായിരിക്കും. അടുത്തതായി പാസ്കൽ ലോ. പ്രശസ്തനായ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പാസ്കലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. പാസ്കൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ആൾ ഡയറക്ഷൻ ആൻഡ് ആൾ പാർട്സ് ഓഫ് ദി എൻക്ലോസ്ഡ് കണ്ടെയ്നർ. ലിക്വിഡ് നിറച്ച ഒരു എൻക്ലോസ്ഡ് കണ്ടെയ്നറിനുള്ളിലേക്ക് പ്രഷർ ചെലുത്തിയാൽ ആ ലിക്വിഡ് ആ കണ്ടെയ്നറിൻ്റെ എല്ലാ ദിശയിലും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് പാസ്കൽ ലോ.
ഇവിടെ കാണുന്ന ചിത്രത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാം. ആദ്യ ഭാഗത്ത് ഒരു തടിക്കഷ്ണത്തിൽ ചുറ്റിയ കൊണ്ട് അടിക്കുന്നു. അതിൽ അനുഭവപ്പെടുന്ന മർദ്ദം നേരെ താഴേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലാതെ തടിക്കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയല്ല. അടുത്തതായി ഒരു ലിക്വിഡ് നിറച്ച ക്ലോസ്ഡ് കണ്ടെയ്നർ കാണാം. ഇതിൽ ചുറ്റിയ കൊണ്ട് അടിക്കുമ്പോൾ മർദ്ദം ആ കണ്ടെയ്നറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും കാണാം. ഈ ചിത്രത്തിലും കണ്ടെയ്നറിലെ ലിക്വിഡിൽ പ്രഷർ ചെലുത്തുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കാണാം. ഇതിൽ നിന്നെല്ലാം പാസ്കൽ ലോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചിത്രവും പാസ്കൽ ലോയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ചിത്രത്തിൽ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ സിലിണ്ടറും ഒരു ചെറിയ സിലിണ്ടറും കാണാം. ഈ സിലിണ്ടറുകളിൽ ദ്രാവകം നിറച്ചിട്ടുമുണ്ട്. അതുപോലെ രണ്ട് സിലിണ്ടറിനെയും ടൈറ്റായി ഫിറ്റ് ചെയ്ത ഒരു പിസ്റ്റണും ഉണ്ട്. 10 മീറ്റർ സ്ക്വയർ ഏരിയയുള്ള ആദ്യത്തെ ചെറിയ സിലിണ്ടറിൽ നമ്മൾ 100 kg ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ 50 മീറ്റർ സ്ക്വയർ ഏരിയയുള്ള വലിയ പിസ്റ്റണിൽ 500 kg ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഫോഴ്സ് പ്രഷർ വലിയ ഏരിയയിൽ ഈക്വലായി അപ്ലൈ ചെയ്യുന്നതിനാലാണ് ഇത് സാധ്യമാവുന്നത്. അടുത്തതായി കാവിറ്റേഷൻ. ഹൈഡ്രോളിക് പൈപ്പ് ലൈനിലും കോമ്പണൻസിലും ഉള്ള എയർ ബബിൾസിനെയും എയർ പോക്കറ്റിനെയും കാവിറ്റേഷൻ എന്ന് പറയുന്നു. കാവിറ്റേഷൻ കൊണ്ട് സ്റ്റാറ്റിക് പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ താഴുകയും പിന്നീട് വേപ്പർ കണ്ടൻസ് ചെയ്യുന്നതിലൂടെ ജെർക്കിങ്ങും സൗണ്ടും ഉണ്ടാകുന്നു. തന്മൂലം ലിക്വിഡ് ചൂടാവുകയും ലിക്വിഡിൻ്റെ ഫ്ലോ ലാമിനാർ ഫ്ലോയോ ടർബുലൻ്റ് ഫ്ലോയോ ആയി മാറുന്നു. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ലാമിനാർ ഫ്ലോയും ടർബുലൻ്റ് ഫ്ലോയും മനസ്സിലാക്കാം. ചിത്രത്തിൽ മുകളിൽ ഒരു പൈപ്പിലൂടെ തടസ്സമില്ലാതെ ശാന്തമായി ലിക്വിഡ് ഒഴുകുന്നു. ഇതിൽ ലിക്വിഡ് പാർട്ടിക്കിൾ ലെയർ ആയിട്ടാണ് ഒഴുകുന്നത്. ഇത്തരത്തിൽ ലിക്വിഡ് ഒഴുകുന്നതിനെ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്നുകൂടെ പറയുന്നു. താഴെ കാണുന്ന ചിത്രത്തിലെ പൈപ്പിൽ തടസ്സമുള്ള ഭാഗത്ത് ഫ്ലോ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാൽ ആ ഭാഗത്ത് സ്ട്രീം ലൈൻ ഫ്ലോ മാറി ടർബുലൻ്റ് ഫ്ലോ ആവുന്നതും കാണാം. അടുത്തതായി ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഡാനിയൽ ബെർണോളിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഫ്ലൂയിഡിൻ്റെ എനർജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻ്റ്. ടോട്ടൽ എനർജി എന്നത് ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജിയും പ്രഷർ മുഖാന്തരമുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെയും തുകയാണ്. ഈ ചിത്രത്തിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. പൈപ്പിലൂടെ ലിക്വിഡ് ഒഴുകുമ്പോൾ പൈപ്പിൻ്റെ വ്യാസം കുറയുന്ന ഭാഗത്ത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ കൂടുകയും പ്രഷർ കുറയുകയും ചെയ്യുന്നു. പക്ഷേ പൈപ്പിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ വീണ്ടും പ്രഷർ കൂടുകയും ഫ്ലോ കുറയുകയും ചെയ്യുന്നു. എഫക്റ്റ് ഓഫ് ഹീറ്റ്. ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയതിനാലും ഒരു കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് ലിക്വിഡിനെ നമുക്ക് ചൂടാക്കി അതിനെ എക്സ്പാൻഡ് ചെയ്യിക്കാനോ കംപ്രസ് ചെയ്യിക്കാനോ കഴിയില്ല. പക്ഷേ കണ്ടെയ്നറിനുള്ളിൽ പ്രഷർ കൂടുകയും തന്മൂലം ലോ വിസ്കസ് ഓയിൽ പാക്കിങ്ങിലൂടെ ലീക്കാവാനും ചാൻസ് ഉണ്ട്. അതിനാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരു കൂളിംഗ് സിസ്റ്റം ആവശ്യമാണ്. ഇനി ഒരു ബേസിക് ഹൈഡ്രോളിക് കോമ്പണൻസിൽ എന്തെല്ലാം ഭാഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. റിസർവോയർ. ഇതൊരു ഹൈഡ്രോളിക് ഓയിലിൻ്റെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
പമ്പ്. ഇത് ഹൈഡ്രോളിക് സിസ്റ്റത്തെ പ്രഷറൈസ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൺട്രോൾ വാൾവ്, ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആക്ച്വേറ്റിംഗ് യൂണിറ്റ്, സിലിണ്ടർ പോലെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തെയാണ് ആക്ച്വേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, ഫിൽട്ടർ. ഹൈഡ്രോളിക് ഫ്ലൂയിഡിലെ ഡസ്റ്റ്, ഫോറിൻ പാർട്ടികൾ എന്നിവ റിമൂവ് ചെയ്യാനാണ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. പൈപ്പിംഗ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ സർക്കുലേറ്റ് ചെയ്യാനാണ് പൈപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ഈ ചിത്രത്തിൽ വ്യക്തമായി കാണാം. ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യാൻ ഒരു റിസർവോയർ ഉണ്ട്. റിസർവോയറിൽ നിന്ന് പമ്പ് ഉപയോഗിച്ച് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് സിലിണ്ടറിൻ്റെ ഒരു ഭാഗത്തേക്ക് പമ്പ് ചെയ്യുന്നു. ഇത് കൺട്രോൾ വാൽവ് വഴിയാണ് വരുന്നത്. അതേസമയം സിലിണ്ടറിൻ്റെ മറ്റേ ഭാഗത്തു നിന്നും കൺട്രോൾ വാൽവ് വഴി ഫ്ലൂയിഡ് റിസർവോയറിൽ തിരിച്ചെത്തുന്നു. ഇതുവഴി പിസ്റ്റൺ വലതുഭാഗത്തേക്ക് ചലിക്കുന്നു. ഇതിൽ സിലിണ്ടർ ആക്ച്വേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്തതായി ഹൈഡ്രോളിക് സിസ്റ്റവും ന്യൂമാറ്റിക് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസണാണ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ്, സ്പീഡ് ഈസ് ലിമിറ്റഡ് ആണ്. സ്പീഡ് ഈസ് ലിമിറ്റഡ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ വെരി ഹൈ സ്പീഡ് ഈസ് പോസിബിൾ. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് അറ്റ് ഹൈ പ്രഷർ. ന്യൂമാറ്റിക് സിസ്റ്റം ഓപ്പറേറ്റ് അറ്റ് ലോ പ്രഷർ. ഇവിടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഹൈ പ്രഷറിലാണ്. ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് താരതമ്യേന ലോ പ്രഷറിലാണ്. തേർഡ് വൺ, പമ്പ് ഈസ് നെസസറി. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ, ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നോ പമ്പ് അറ്റ് ആൾ. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പമ്പ് അത്യാവശ്യമാണ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ആ പമ്പ് ആവശ്യമല്ല. നോ നോയ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എ ലോട്ട് ഓഫ് നോയ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രോളിക് സിസ്റ്റം താരതമ്യേന സൗണ്ട് ഇല്ലാത്തതാണ്. പക്ഷേ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ വളരെയധികം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ റെസിസ്റ്റൻസ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നൺ റെസിസ്റ്റൻസ് ടു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. ഹൈഡ്രോളിക് സിസ്റ്റം ഫ്ലക്ച്വേറ്റിംഗ് ലോഡിനെ തടഞ്ഞു നിർത്തും. പക്ഷേ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കുറവാണ്. സ്യൂട്ടബിൾ ഫോർ ഫീഡ് മൂവ്മെൻറ്റ് ഇൻ ദി മെഷീൻ ടൂൾ. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ അൺസ്യൂട്ടബിൾ ഫോർ ഫീഡ് മൂവ്മെൻറ്റ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അത് ഫീഡ് മൂവ്മെൻറ്റിന് ഉപയോഗിക്കാം. മെഷീൻ ടൂളിൽ ഫീഡ് മൂവ്മെൻറ്റിന് ഉപയോഗിക്കാം. പക്ഷേ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തതിനാൽ അത് ഫീഡ് മൂവ്മെൻറ്റിന് സ്യൂട്ടബിൾ അല്ല. ഹൈഡ്രോളിക് സിസ്റ്റം മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ന്യൂമാറ്റിക് സിസ്റ്റം ലെസ് എക്സ്പെൻസീവ് ആണ്. ഓയിൽ ആസ് ദ മീഡിയ ട്രാൻസ്ഫർ എനർജി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എയർ ആസ് എ മീഡിയ ട്രാൻസ്ഫർ എനർജി. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഓയിലാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ എയറാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ കാവിറ്റേഷൻ ഈസ് എ ബിഗ് പ്രോബ്ലം. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നോ കാവിറ്റേഷൻ പ്രോബ്ലം. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ കാവിറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ കാവിറ്റേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിന് മാത്രമുള്ളതാണ്, ഫ്ലൂ എയറിനില്ല. അതുകൊണ്ട് തന്നെ കാവിറ്റേഷൻ ഒരു പ്രോബ്ലമല്ല. ഈ വീഡിയോയിലൂടെ ഹൈഡ്രോളിക്സിലെ കുറേ ടേമുകളും ലോയുമെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.